ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്ത് ഇന്നലത്തെ വീഡിയോ ഒരു ബാക്കിയാണ് ശരിക്കും ഈ വീഡിയോ. അപ്പോൾ അതേ നേരം വെളുത്ത് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. സമയം 5:40 ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത് കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം നേരം പോയിട്ട് കിടന്നത്, പിന്നെ നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, എന്തായാലും കഴിയുമെന്ന് എനിക്കറിയാം. പിന്നെ ഇന്നത്തെ വീഡിയോ പിടിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റിങ് അത്ര ശരിയല്ല. ഇത് എഡിറ്റിങ് ചെയ്യണ ദിവസമായപ്പോഴേക്കും ലാപ്ടോപ്പ് ഒന്ന് കേടായി. അത് കാരണം ഫോണിലിട്ട് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കുള്ള റെസിപ്പികൾ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതേപോലെയാണ്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഞാനൊന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇതിലൊരു മെത്തേഡ് മാത്രമേ കൂട്ടുകാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇതൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ഒരു ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് വെക്കാനായിട്ടൊരു ധൈര്യം കിട്ടും, അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂട്ടുകാർക്ക് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വലിയ കുക്കർ തന്നെ എടുത്തുവെന്ന് വെച്ചാൽ അത്യാവശ്യം കൂടുതൽ ഉപ്പേരിയുണ്ട്. അപ്പോൾ പയറും കായും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പയറും കായും കഴുകി എടുത്തു കണ്ട് ഒരുമിച്ച് തന്നെ അടുപ്പത്തേക്ക് ഇട്ട് വിട്ടാഞ്ഞ്, കാരണം പയർ വെള്ളത്തിലിട്ട് കുതിർത്തതല്ലേ. അത് കാരണം കൊണ്ട് കായും പയറും ഒപ്പത്തിന് ഇടാം, കുഴപ്പമില്ല. കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അത് ആദ്യം തന്നെ വേവിക്കാൻ വെച്ചു. ചായ വെച്ചിട്ടുണ്ട്, പിന്നെ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെയുള്ളവർക്ക് എന്തായാലും ചോറ് വെച്ച് വെച്ചിട്ട് വേണമല്ലോ പോവാം. ഇവിടെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ചെറിയ മോനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം മോനും ഞാനും ചേട്ടനും പോയിട്ടാണ്, എല്ലാവരും ഒന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ അപ്പോൾ അമ്മ അച്ഛനൊക്കെ അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് നാത്തൂനാണ്. നാത്തൂനും എന്ന് വെച്ചാൽ ചേട്ടൻ്റെ പെങ്ങൾ കേട്ടാ. പിന്നെ അനിയത്തിയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വലിയ പണിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആൾക്കാരൊക്കെ വരുമ്പോൾ കാര്യമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ വിളമ്പി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പണിയുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ബാക്കിയൊക്കെ ഒരുവിധം ഇവിടെ നിന്ന് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഞാൻ അവിടെ ചേട്ടനോട് ചെന്നിട്ടാണ് അവിടെയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അത് ഇവിടേക്കുള്ള അരി കഴുകി ഇടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് വെച്ചാൽ മതി, പക്ഷേ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ മാത്രം മതി എന്ന് വിചാരിച്ചു. പക്ഷേ വൈകുന്നേരത്തേക്കുള്ളത് അരി അവിടെ വെക്കണത് തകയാവോ എന്നൊക്കെ ഉള്ള നല്ലൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 കിലോ അരി 4 ആൾക്ക് ഫുഡ് കഴിക്കാനാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഏകദേശം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ഏകദേശം ആ കാൽക്കുലേഷനിൽ തന്നെയാണ് ഞാൻ അരിയൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നാത്തൂനെ പറഞ്ഞ 1 കിലോ അരിക്ക് 4 ആൾക്കുള്ള ഫുഡാണ് ഉണ്ടാവുക എന്ന് കൊടുക്കാൻ. നല്ലവണ്ണം അത്യാവശ്യം കഴിക്കണവർക്ക് കേട്ടോ. അപ്പോൾ കുറവ് കഴിക്കണവർക്ക് കുഴപ്പമില്ല. നമ്മുടെ ചായ തിളച്ചു, അതൊന്നും മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചായ അതിരിക്കാൻ വെച്ചിട്ട് അതിൽ തന്നെ പാൽ ചായ വയ്ക്കാൻ വിചാരിച്ചു. എന്നുവെച്ചാൽ മുഴുവൻ കട്ടൻ ചായ ആവശ്യമില്ലെന്ന് വെച്ചാൽ കുട്ടികളൊന്നും അങ്ങനെ കട്ടൻ ചായ കുടിക്കില്ല. അപ്പം ഞങ്ങൾ എന്തായാലും അപ്പം തന്നെ പാൽ ചായ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടാണ്. അത് തന്നെ വേഗം അത് വെച്ചു. അപ്പോൾ ഇത് സ്പീഡാക്കി അങ്ങനെ ഇടാൻ ഈ വീഡിയോ പറ്റണില്ല. ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിങ് ഫോണിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞാൻ നല്ല സ്പീഡാക്കി ഇട്ടിട്ടൊരു 10-15 മിനിറ്റിലൊക്കെ ഈ വീഡിയോ ഒതുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ സാധിക്കണില്ല. പരമാവധി ശ്രമിച്ചു നോക്കി, ഒരു 2 മണിക്കൂർ മീനും വരുന്ന എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ കാണുന്ന ഭാഗം കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് സ്ലോവിലൊന്നും ഒറ്റ വീഡിയോ ഇട്ടിട്ടില്ല. എന്നുവെച്ചാൽ ചില ഭാഗങ്ങളൊന്നും സ്പീഡിൽ അടിച്ച് കാണിക്കേണ്ട ആവശ്യം മാത്രമുള്ളൂ, ചാനലിലെ ഭാഗങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കാരണം ഇപ്പോൾ ചായ വയ്ക്കേണ്ടതൊന്നും എടുത്തെടുത്ത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കൂട്ടുകാർ ഇന്നത്തേക്കല്ല, ഇനി ഏകദേശം കുറച്ച് ദിവസം പിടിക്കും തോന്നുന്നു ലാപ്ടോപ്പ് ശരിയാക്കി കിട്ടാൻ തോന്നുന്നു. അപ്പം ചായ പാലൊഴിച്ചപ്പോൾ പെട്ടെന്ന് കുറച്ച് താഴെ പോയിട്ടാ. അപ്പം തന്നെ തുടച്ചെടുത്താണ്, അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അവിടെ ഉണങ്ങി പിടിച്ച് ആകെ വൃത്തിയേടാവും. അപ്പോൾ മുട്ടക്കറിയാണ് വയ്ക്കണത് കേട്ടാ. മുട്ടക്കറി വയ്ക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കാലത്ത് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അങ്ങനെയാണ് സാധാരണ ചെയ്യുക. എല്ലാതും ഒരുക്കി വെച്ച് അവർ ഫുഡ് കഴിച്ചിട്ടാണ് അവർ വാർക്കയ്ക്ക് കയറുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുട്ടക്കറിയാണ് കേട്ടാ. കാലത്ത് മുട്ടക്കറിയും പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു. ഇത്രപ്പെടുത്ത ആൾക്കാർക്കുള്ള പൊറോട്ടയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനുള്ള കാലമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് മുട്ടക്കറിയിലേക്കുള്ള നാളികേരം വറക്കാൻ വേണ്ടിയിട്ടാണ് ആ ചീനച്ചട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് അത്ര വലിയൊരു ബുദ്ധിമുട്ടിലൊന്നല്ല കേട്ടോ നമ്മുടെ മുട്ടക്കറി വെച്ചത്. അപ്പോൾ നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില, അങ്ങനെ അതൊക്കെ കൂടി ഒന്ന് വറുത്തെടുത്തു കേട്ടാ. അത്യാവശ്യം ഒന്ന് വറുത്തെടുത്തു, ഓവറായിട്ടല്ല, എന്നാലും അത്യാവശ്യം ഒന്ന് വറുത്തെടുത്തു. നമ്മൾ ചായ തിളച്ചു കേട്ടാ. അപ്പോൾ ചായ തിളച്ച് അത് പിന്നെ ഊറ്റിയെടുക്കുക. അതൊന്ന് ചെറിയ തീയിലിട്ടു കേട്ടോ. ചിക്കി നല്ല കടുപ്പം വേണം ചായക്ക്.
അപ്പൊ അതെടുത്തത് മുട്ട പുഴുങ്ങാനായിട്ടാണ് വെക്കണത്. അപ്പൊ ഒരു 10-15 ആളുണ്ടെന്നാണ് പറഞ്ഞത്. 15 മുട്ട തന്നെയാണ് ഞാൻ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഒരു ഏകദേശം ഒരു നാളികേരത്തോളം വറുത്തരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയല്ലേ, നല്ലോണം ചാറ് വേണം. പിന്നെ ഓവറായിട്ട് വെള്ളം പോലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആക്കാം, പക്ഷേ ഒരാൾക്ക് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ വെള്ളം പോലത്തെ കറിയൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചു. സാധാരണ പോലെ തന്നെ ഞാൻ ഇത്തിരി വിനാഗിരി ഒഴിക്കും ഉപ്പിട്ടിട്ടാണ് കേട്ടോ മുട്ട പുഴുങ്ങാൻ വെക്കാറെന്ന് വെച്ചാൽ തോല് പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വെച്ചൊന്നും മുട്ട അതിലേക്ക് ഇട്ടില്ല. മുട്ട അങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് ഒരു ബോക്സിലാക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ടാണ് മുട്ടയൊക്കെ തോല് പൊളിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ട് വെച്ചത് കേട്ടോ. അതിനിടയ്ക്ക് ഒരു മുട്ടയൊന്നും ഞാൻ എടുത്ത് പൊടിച്ചിട്ടു കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ശരിക്കും മുട്ട അങ്ങനെ അതിൽ മുറിച്ചിട്ടാലാണ് മുട്ടക്കറിയുടെ ടേസ്റ്റ് ശരിക്ക് വരിക. അപ്പോൾ അത് നാളികേരം വറുക്കണതിൽ കുറച്ച് വെളിച്ചെണ്ണ പോരായുണ്ട്. അപ്പോൾ അതെടുത്ത് ഒഴിച്ചതാ കേട്ടോ മുട്ട. അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മൾ മുട്ട വെച്ചതിൻ്റെ വെള്ളം അല്ല തീ ഓഫായി ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്തപ്പോഴാട്ടോ അത് മനസ്സിലായത്. കുറേ കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ മണം വന്നപ്പോഴാണ്. അപ്പോൾ എനിക്ക് പേടി തോന്നി സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്തപ്പോൾ, എത്ര നേരം ഗ്യാസ് ഓഫായി പോയി കിടക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ നമ്മൾ തലേദിവസം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ അരിഞ്ഞപ്പോൾ കണ്ണരിഞ്ഞൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ സവോള ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിഞ്ഞാൽ കണ്ണരിയില്ല എന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ, കണ്ണരിഞ്ഞില്ല. അത്രയും സവോള അരിഞ്ഞിട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നാളികേരം വറക്കാനുള്ളത് ഇളക്കാനായിട്ട് ചേട്ടനെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ അപ്പം മറ്റുള്ള ജോലികൾ ചെയ്യാമല്ലോ. നാളികേരം വറക്കാൻ ഇളക്കാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ജോലികൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിക്കൻ കറി വെക്കാനാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കാം. മീൻ ഇൻഡക്ഷനിലാകുമ്പോൾ പെട്ടെന്ന് ചൂടാവില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. അപ്പോൾ തലേദിവസം വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. ഹെൽത്തിയൊക്കെ ഇത്തിരി കുറവാണ് എന്നാലും പിന്നെ അത് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ആ ഓയിലൊഴിച്ചു. ഓയില വിളിച്ചിട്ട് എന്താ ചോദിക്കുക കേട്ടോ. സവോള ഏകദേശം 1.5 കിലോനോളം സവോള ഇട്ടു കേട്ടോ. 5-8 കിലോ ചിക്കൻ ഇല്ലേ. അപ്പോൾ അത് വഴലാണ് കുറച്ച് സമയം പിടിച്ചത്. ചിക്കൻ പിന്നെ വറുത്ത് വെച്ചിട്ടുള്ളതായ കാരണം കൊണ്ട് അത്ര ഒരു ടൈം എന്ന് പറയാനില്ല. ആ മുഴുവൻ ഓയിലൊന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ. കുറച്ച് ഓയിൽ തന്നെയാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചുള്ളൂ. എന്നുവെച്ചാൽ വറുത്ത് വെച്ചേക്കണ ചിക്കനാണല്ലോ. അപ്പോൾ പിന്നെ ഓവറായിട്ട് നമുക്കതിലേക്ക് ഓയിലൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തലേദിവസം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പണി എന്ന് പറയാനില്ല. എന്നാലും നമ്മൾ റെസ്റ്റ് ചെയ്യാണ്ട് തന്നെ കുറച്ചധികം നേരത്തെ എഴുന്നേൽക്കുക, എന്നുവെച്ചാൽ സ്ലോവിലൊക്കെ ചെയ്യാം. പക്ഷെ നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ഉറക്കം കൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ചേട്ടാ അതിനിടയ്ക്ക് സവോളൊക്കെ ഇളക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ പിന്നിൽ തന്നെ നിന്ന് എല്ലാതും സഹായിക്കുന്നുണ്ട്. അല്ല എനിക്ക് തന്നെ അങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ വന്ന് ചായയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. അമ്മ ഒന്ന് സഹായിക്കണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അമ്മയും കൂടി അടുക്കളയിൽ നിൽക്കാൻ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല. പിന്നെ ഇപ്പോൾ ഓരോന്ന് ഒക്കെ തലേദിവസം ഒരുക്കി വെച്ചില്ല, ഒക്കെ അടുപ്പത്തേക്ക് ഇടുക വേണ്ടു. അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പച്ചമുളക് അരിഞ്ഞിടാണ് കേട്ടോ. ഒരു 10-12 പച്ചമുളക് തന്നെ അരിഞ്ഞിടണം, ഇത്രയ്ക്കും അധികമല്ലേ. കുറച്ച് അധികം തന്നെ അരിഞ്ഞിടണം. അപ്പോൾ ക്യാമറയിലേക്ക് ആവി അടിച്ചു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ വയ്ക്കാനുള്ള കറക്റ്റ് സ്ഥലമില്ല കേട്ടോ ഇതിൽ. പക്ഷേ ചിക്കൻ ഇടണമെന്നൊന്നും കാണിക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ എഡിറ്റിങ്ങിന് ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒക്കെ പിടിച്ചു വെച്ചതായിരുന്നു, പക്ഷേ എഡിറ്റിങ്ങിൻ്റെ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ മസാലയ്ക്ക് പകരം ഞാൻ ഇത്തിരി കൂടുതൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് വിട്ടു കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറിയിലും ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് മുട്ടക്കറി നല്ല ടേസ്റ്റ് ആയത് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ സാധാരണ പോലെ തന്നെ വെച്ചത്, സ്പെഷ്യലായിട്ട് ചേർത്തത് ചിക്കൻ മസാലയാണ് മുട്ടക്കറിയിൽ. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. ലാസ്റ്റ് ഒന്ന് മുളകും ഉള്ളിമുളകും മൂപ്പിച്ച് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും അവിടെ മാറ്റി ഇരിക്കട്ടെ തൽക്കാലത്തേക്ക്. പിന്നെ നമ്മുടെ മീൻകറി വെക്കാനായിട്ട് നോക്കണം കേട്ടോ. അതിനിടയ്ക്ക് ചിക്കൻ്റെ സവോള വഴണ നേരം കൊണ്ടാണ് ഈ ചെയ്യണതൊക്കെ. അപ്പോൾ മീൻകറിക്ക് നമുക്ക് നാളികേരപ്പാലാണ് വേണ്ടത് കേട്ടോ. നാളികേരപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുന്ന ആ ഒരു പണി മാത്രമാണ് മീൻകറിക്ക് നമുക്ക് ആവശ്യമുള്ള. വേറെ ഒന്നും ചെയ്യാനില്ല. തലേദിവസം എല്ലാതും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഈസിയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ സവോള ഇളക്കേണ്ടതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നെ അയില ആയതുകൊണ്ട് തന്നെ മീൻ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് ഉടഞ്ഞു പോകുമെന്നുള്ളത്. അപ്പോൾ പതുക്കെ പതുക്കെയാണ് കേട്ടോ ഞാനതൊക്കെ എടുത്ത് ഇതിലേക്ക് കോരിയിട്ടത്. വലിയ കയ്യിൽ തന്നെ എടുത്തിട്ട് കോരി കോരി ഇട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വറ്റിച്ച ഒരു ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാതും എടുത്ത് ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നാളികേരം അരച്ചിട്ട് നാളികേരം ഏകദേശം ഒരു 2 നാളികേരം 2 നേരത്തിന് കൂടുതലുണ്ടാവുള്ളൂ.
നാളികേര പാല് പിഴിഞ്ഞ് ചേർത്ത് വിട്ട അത്യാവശ്യം ആ പാത്രത്തിൽ മുക്കാ പാത്രത്തോളം മീൻകറി തന്നെ ഉണ്ടായിരുന്നു. മീൻകറി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ചിക്കനൊക്കെ അവർക്ക് എന്നും കിട്ടുന്നത് തന്നെയാണ് അത്ര. അപ്പോൾ മീൻകറി വെച്ചത് നന്നായി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അവർ കൂടുതൽ പേരും ഊണ് കഴിക്കാൻ മീൻകറിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നാളികേര പാല് പിഴിയാനാണ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വലിയ പിഴിയാനുള്ള ഒരു മെത്തേഡും അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ. പരമാവധി അതിൽ ആ മിക്സിയിൽ ജാറിൽ കൊള്ളണത് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വേഗം വേഗം, സാധാരണ കൂട്ടുകാർക്ക് അറിയാമല്ലോ ഞാൻ വേഗം സ്പീഡിലാണ് ചെയ്യുക. അപ്പോൾ അതേ ചിക്കൻ കറി പൗഡറിൻ്റെ ഭാഗം ഉണ്ട്, ഞാൻ ഈ ഭാഗം ഇല്ല എന്നാൽ സത്യം പറഞ്ഞു വിചാരിച്ചു. ചിക്കൻ ഇടേണ്ടത് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാലയും കുറച്ച് ചേർത്ത് വിട്ടാ, കുറച്ച് കുരുമുളക് പൊടി മല്ലിയിലൊക്കെ ചേർത്തിട്ടാണ് ചിക്കൻ ഉണ്ടാക്കിയത്. കുറച്ച് തക്കാളിയും ജ്യൂസാക്കി ചേർത്ത് വിട്ടാം. ഇപ്പോൾ തലേദിവസം ലെമൺ പിഴിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ വറുത്തിരിക്കുന്നത്. എന്നാലും കുറച്ച് തൈരും ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി നേരമൊക്കെ ഫ്രൈ ചെയ്താൽ പിന്നെയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ പിന്നെ അങ്ങോട്ട് ഓവറായിട്ട് ഫ്രൈ ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല. അത് അടച്ച് വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നാളികേര പാല് പിഴിഞ്ഞൊഴിക്കണതൊന്നും ഞാൻ മുഴുവനൊന്നും കട്ടിട്ടില്ല. അതേ അവസാനം അതും കൂടി ഒഴിച്ച് ലാസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഞാൻ മീൻകറിയിലെ തീ കത്തിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയിലേക്കുള്ള നാളികേരം അരയ്ക്കാനായിട്ട് എടുക്കണം കേട്ടോ. അതിനിടയ്ക്ക് മുട്ടക്കറിയിലേക്കുള്ള സവോള ഞാൻ കുക്കറിൽ വഴറ്റാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ തന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗരം മസാലയും ചിക്കൻ മസാലയും ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞാൻ മീൻകറിയിലേക്ക് കുറച്ചൊരു 10-15 ഉള്ളി അരിഞ്ഞ് ചേർത്ത് വിട്ടാം. അപ്പോൾ അതൊക്കെയാണ് മീൻകറിക്കൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി നല്ലോണം അരിഞ്ഞ് ചേർക്കുന്നത്. സവോള അരിഞ്ഞ് ചേർത്താൽ മീൻകറിക്ക് ആ ടേസ്റ്റ് പോവും. ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ആ മീൻകറിക്ക് വരുള്ളൂ. അപ്പോൾ മീൻകറിയിലൊന്നും സവോള ചേർക്കരുത്. തക്കാളിയും പരമാവധി ചേർക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഞാൻ ഒരു പകുതി തക്കാളി അങ്ങനെയൊക്കെ ചേർത്താൽ മതി. അധികം ഞാൻ തക്കാളി ഒന്നും ചേർത്തില്ല കേട്ടോ, കൂടുതൽ വെക്കണ്ടല്ല. അതിലേക്ക് തക്കാളിയും ചേർത്തില്ല, ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയും 2.5 ചേർത്തുണ്ട് കേട്ടോ മുട്ടക്കറിയിലേക്ക്. അതിന് നല്ലോണം മൂത്ത് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വെളിച്ചെണ്ണയിലാണ് മുട്ടക്കറി വെച്ചത്. നാളികേരം അരച്ചത് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ചാറ് ആക്കിയെടുക്കുക. അപ്പോൾ പച്ചമുളക് നേരത്തെ ഇടാൻ മറന്നു കേട്ടോ, ഇപ്പോഴാണ് ഇട്ടേക്കണത്. ചിക്കൻ മസാലയാണ് കേട്ടോ ലാസ്റ്റ് കുറഞ്ഞിടുന്നത്. അത് കഴിഞ്ഞ് നല്ല പോലെ തിളപ്പിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു, നമ്മുടെ മീൻകറി തിളച്ചു. അപ്പോൾ ഇതിലേക്ക് രണ്ടിലേക്കും ഉള്ളി കാച്ചി ഒഴിക്കണം. മുട്ടക്കറിയിലേക്കും ഞാൻ ഉള്ളി കാച്ചി ഒഴിച്ചു, അതേപോലെ മീൻകറിയിലേക്കും ഉള്ളി കാച്ചി ഒഴിച്ചു കേട്ടോ. അപ്പോൾ മുട്ടക്കറിയിലേക്കൊന്നും സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോഴൊന്നും ചിലപ്പോൾ ഒന്നും ഉള്ളി കാച്ചി ഒഴിക്കാറില്ല. പക്ഷേ ഇത് അവർക്ക് കൊടുക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു. മുട്ടക്കറിയിലേക്കും ചിക്കൻ കറിയിലേക്കും ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ മീൻകറിയൊക്കെ റെഡി ചെയ്ത് അങ്ങോട്ട് അത് അങ്ങോട്ട് അറ്റത്തേക്ക് നീക്കി വെച്ചു. എന്നുവെച്ചാൽ അത്യാവശ്യം ആ പാത്രത്തിൽ മുക്കാ പാത്രത്തോളം മീൻകറി ഉണ്ട് കേട്ടോ. ഈ അറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ തട്ടി പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ചിക്കൻ കറി ഇളക്കാന്നൊക്കെ ഉള്ളത് വലിയൊരു പണിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അത്രയും നിറച്ചില്ല ഇളക്കാനൊന്നും ശരിക്കും പറ്റുന്നുണ്ടായില്ല. പിന്നെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചേട്ടനെ ഏൽപ്പിച്ച് ചെയ്യും. പക്ഷേ ആൾ ഇങ്ങനെ ഇളക്കണ കാര്യത്തിലൊക്കെ അതൊക്കെ ആകെ അങ്ങോട്ട് കുത്തിപ്പൊടിച്ച് കളയും. അപ്പോൾ അതങ്ങോട്ട് ശ്രദ്ധിച്ച് ചെയ്യാനുള്ളൊരു അറിവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ ഒന്നും ഞാൻ ഏൽപ്പിക്കില്ല കേട്ടോ. അപ്പോൾ അതേ മുട്ടക്കറിയിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്ത് ചേർത്ത് വിട്ടാ. വേറെ ഒന്നും സ്പെഷ്യലായിട്ടില്ല, ചെറിയ ഉള്ളി അരിഞ്ഞ് കറിവേപ്പിലും കൂടി നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് ചേർക്കുക കേട്ടോ. മീൻകറിയിലേക്കൊക്കെ ചെയ്യുക, തൃശ്ശൂർ സൈഡിലൊക്കെ മീൻകറിയിലേക്ക് അങ്ങനെ ചെയ്യും. പിന്നെ ചില സൈഡിലൊക്കെ കടുക് പൊട്ടിക്കണവരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പേരി അച്ഛനായിട്ടാണ് കേട്ടോ. അതിലും വലിയ പ്രത്യേകതകളൊന്നുമില്ല, സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. വെളിച്ചെണ്ണയിൽ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കുത്തി പൊടിച്ച മുളകും വേപ്പിലയും ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണം എന്ന് വെച്ചാൽ പയറും കായും ഇട്ട് കൊടുക്കുക. അത്രയ്ക്കൊക്കെ തന്നെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളത് ആ വീഡിയോയിൽ. അത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കാനൊന്നുമില്ല, എടുത്ത് കാണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ പെട്ടിട്ടുണ്ട്, ചില ഭാഗങ്ങളൊന്നും പെട്ടിട്ടില്ല. ഏതൊക്കെ ഭാഗങ്ങൾ പെട്ടിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടിപ്പോൾ ഈ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ കുറേ ശ്രമിച്ചു. എന്താ വെച്ചാൽ
വീഡിയോ ഇപ്പോൾ ഫോണിൽ അടിച്ചതെന്ന് വിചാരിച്ചിട്ട് പിടിച്ച വീഡിയോ അല്ലല്ലോ. ഇനിയിപ്പോൾ നാളെ തുടങ്ങിയുള്ള വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാനായിട്ട്. കുറച്ച് ദിവസം ലാപ്ടോപ്പ് കിട്ടും തോന്നണില്ല. അപ്പോൾ മീൻകറി മുട്ടക്കറി റെഡിയായി, അത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ഉപ്പേരിക്കുള്ളത് ഇതേ മുളക് പൊടി, മുളക് ഇടുകയാണ്. മുളക് പൊടിയല്ല, കുത്തി പൊടിച്ച മുളക്, വറ്റൽ മുളക് പൊടിച്ചത്. അപ്പോൾ അതായത് നമുക്ക് ഇവിടേക്കുള്ള അരിയൊക്കെ ഊറ്റി വെച്ചു, ആ കാലമൊക്കെ ഒന്ന് കഴുകിയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നില്ല, ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യാനുള്ള പണികളാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ളതില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാത്രം ഇവിടെ അമ്മയ്ക്ക് അച്ഛനും ചെറിയ മോനും എടുത്തു വെച്ചു. കരിയായിട്ട് എടുത്തു വയ്ക്കാൻ സത്യം പറഞ്ഞാൽ ഒരു പേടിയുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ തകയാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു പകുതിയിലധികം, പകുതി എന്തായാലും ചിക്കൻ ഏകദേശമൊക്കെ ബാക്കി വന്നു എന്ന് തന്നെ പറയാം കേട്ടോ. വൈകുന്നേരത്തേക്ക് കുറച്ചൊക്കെ ഉണ്ടായുള്ള, കുറച്ചൊക്കെ അവർക്കൊക്കെ കൊടുത്തു വിട്ട് അങ്ങനെ. അപ്പം പിന്നെ ചിക്കൻ കറിയുടെ പാത്രമൊക്കെ ഇത് അങ്ങനെ തന്നെ ഞാൻ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുക ചെയ്തേട്ടോ. അവിടെ ചെന്ന് ചൂടാക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. അതിന് വേണ്ടി മീൻകറിയും സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഇങ്ങനെ പകർത്തി കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷയിൽ ഇത് വച്ചപ്പോഴേ ഇങ്ങനെ ഓട്ടോറിക്ഷയല്ലേ, അതിങ്ങനെ തേട്ടി തേട്ടി പോവായിരുന്നു. ക്ലീൻ റാപ്പർ വെച്ചിട്ടൊക്കെ പൊതിഞ്ഞൊക്കെ ചെയ്തു. എന്നാലും അവിടെ ചെന്നപ്പോഴേക്കും കുറേ അതിൻ്റെ മുകളിലുള്ള വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരുമല്ലോ നാളികേര പാലല്ലേ. അതേപോലെ മുട്ടക്കറിയും കുറേശ്ശൊക്കെ ഇങ്ങനെ പോകണ്ടായിരുന്നു. ഒക്കെ ക്ലീൻ റാപ്പർ വെച്ച് നല്ലോണം മൂടിയിട്ട് ആ ഭാഗമൊന്നും ഇനി പിടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തിരക്കായിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് 8:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി എന്നുണ്ടെങ്കിലും കൂടി ഞങ്ങൾ ചെന്നിട്ടല്ലേ അവിടെ തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തണം എന്നല്ലേ തോന്നുക. അപ്പോൾ ആ പാത്രമൊക്കെ എൻ്റെ കല്യാണത്തിന് പ്രസൻറ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ ഇത്രയും മീൻകറി കൊണ്ടുള്ള കൊണ്ടുള്ളൂ. ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇവർ കൂണ് കഴിക്കേണ്ടത് ഉച്ചയ്ക്കൊക്കെ. അപ്പോൾ അതേ ഉപ്പേരിയൊക്കെ ക്ലീൻ റാപ്പർ വെച്ച് മൂടി ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഓവറായിട്ടൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ചെന്നിട്ടുള്ള ഭാഗങ്ങളൊന്നും കാര്യമായിട്ടൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും വേണ്ട ഭാഗങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്ന് സത്യം പറഞ്ഞാൽ പറയാം. അങ്ങനെ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ അവിടെ ചേട്ടൻ്റെ അവിടെ എത്തി. ഞാൻ ചായ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കാലത്തേക്ക് ചായയും പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ചായ തിളയ്ക്കാൻ അത്യാവശ്യം നേരം വേണ്ട. അങ്ങനെ ചായയൊക്കെ തിളച്ചു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അതൊന്നും ഞാൻ പിടിച്ചില്ല. അപ്പോൾ അതേ ഇവിടെ ഓരോരുത്തർ വർത്തമാനം പറയുന്നത് ഞാൻ വെറുതെ നിന്ന് പിടിച്ചതാണ്. പിന്നെ ഇത് അവിടെ ചെന്നിട്ട് അവരെ പുകയില്ലാത്ത അടുപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ വെച്ച് ഞാൻ ചോറ് കടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ നാത്തനൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോരും കൂടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളിയും ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട ഉള്ളി അരിയണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ വല്ലാണ്ട് വേറെ വിളമ്പി കൊടുക്കേണ്ടതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ എല്ലാതും പാത്രങ്ങളിലാക്കിയിട്ടല്ലേ കൊണ്ടു ചെന്നെ. പിന്നെ വേറെ പാത്രങ്ങളിലേക്കൊന്നും പകർത്തി വയ്ക്കേണ്ടി വന്നില്ല. അത് തുറന്നും കണ്ടിട്ട് പിന്നെ സാധാരണ പേപ്പർ പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിളമ്പി കൊടുക്കല്ലേ വേണ്ട. പേപ്പർ പ്ലേറ്റ് വാങ്ങിച്ചതുകൊണ്ട് വലിയൊരു ഉപകാരമായി. പാത്രങ്ങൾ കഴുകാനൊന്നും ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഇപ്പോൾ അതേ എല്ലാതും ഊണ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോറ് അവിടെ ഒരു പാത്രത്തിലാക്കി അവിടെ തന്നെ വെച്ചു. പിന്നെ ഇങ്ങോട്ട് ചോറ് കൊണ്ടുപോകാൻ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ചോറ് വെച്ചിട്ടല്ലേ പോയത്. പിന്നെ അതൊന്നും ഇങ്ങോട്ട് കെട്ടി എടുത്ത് കൊണ്ടുപോകാൻ ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. അവർ വൈകുന്നേരം ഉപയോഗിച്ചോട്ടെ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ പോന്നു കേട്ടോ. അപ്പോൾ അത് വർക്ക് ഏരിയയിൽ കൂടുതൽ പാത്രം ഉണ്ടായപ്പോൾ വർക്ക് ഏരിയയിൽ കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ട്. ആ വർക്ക് ഏരിയയിലൊന്നും ഞാൻ ക്യാമറ കൊണ്ട് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയില്ല, അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ നേരത്തും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല ചേട്ടാ. അപ്പോൾ അതേ നാത്തൂനൊക്കെ പോവുകയാണ്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ നാത്തൂൻ്റെ ഓട്ടോറിക്ഷയിൽ കൊടുത്തു വിട്ടു. ഞാനും ചേട്ടനും പിന്നെ ബൈക്കിലാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ അതേ അവർ പോരാണ്. അപ്പോൾ മൂത്ത മോൻ ഓട്ടോറിക്ഷയിൽ തന്നെ പോകുന്നു വെച്ചാൽ ബൈക്കിൽ അവൻ വലുതായില്ലേ. അപ്പോൾ ബൈക്കിൽ അവന് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഇതേ ഞങ്ങളും പോന്നു. അപ്പോൾ അതേ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണ വഴിയാണ് കേട്ടോ. അത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് വലിയൊരു വാഴത്തോട്ടം പോലെയാണ് അവിടെ. ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഭാഗമല്ലേ. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് ക്യാമറ ഓൺ ചെയ്തതാണ് കേട്ടോ. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അതിനിടയ്ക്ക് വീഡിയോ ഇട്ടില്ല ചേട്ടാ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2-3 ദിവസത്തെ വീഡിയോ പിടിച്ചു കഴിഞ്ഞു. പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഓരോ ദിവസം എഡിറ്റ് ചെയ്ത് ഇടണം.
അപ്പം വീടിന്റെ മെയിൻ വർക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല, ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഒന്ന് പിടിച്ചിട്ടുണ്ട് അവിടുത്തെ അടുക്കളയിലത്തെ മാത്രം കേട്ടോ. വേറെ ഒന്നും പിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവർ പണിയണ നേരത്തോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നേരത്തോ ഒന്നും നമ്മൾ ക്യാമറ കൊണ്ട് ഓൺ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി വീടൊക്കെ ഇനി കാണിക്കണത് എന്തായാലും വീട് പണിക്ക് ഒരുവിധം കഴിഞ്ഞിട്ട് തന്നെ കാണിക്കാം. ഇപ്പൊ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചൊന്നും കാണിക്കുന്നില്ല, പക്ഷെ അതിന്റെ ചുറ്റുപാടും അവിടുത്തെ ഇവിടുത്തെയൊക്കെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലിരിക്കുന്നതും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുക്കിംഗ് എന്ന് പറയുന്നത് ഇതിൽ കുക്കിംഗ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പഠിക്കാം എന്നുള്ളൂ. ഞാൻ ഈ കുക്കിംഗ് കാണിച്ചാല് ശരിക്കും ആ റെസിപ്പി മെത്തേഡ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇപ്പൊ ഇടുന്ന ഈ കുക്കിംഗ് ഇന്ന് ഇട്ട ആ കുക്കിംഗ് ഒക്കെ മെത്തേഡ് മാത്രമാണ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് വെക്കാനൊക്കെ പറ്റും. അപ്പൊ പത്തിരുപത് ഒരു ഏകദേശം ഒരു 25 ആളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടുകാരൊക്കെ കൂടിയിട്ട് അപ്പൊ അത്രയും പേർക്കും നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഞാനും ചേട്ടനും മാത്രമാണ് ജോലി ചെയ്തിട്ടുള്ളത്, വേറെ ആരും അതിൽ ഹെൽപ്പ് ഇല്ല. അപ്പൊ അത്ര പെട്ട ഒരു ടൈം എന്ന് പറയാനൊന്നുമില്ല, ഏകദേശം 5:40 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും അടുക്കളയിൽ എത്തിയപ്പോൾ 6 മണിന്ന് തന്നെ പറയാം, 8:30 ആയപ്പോഴേക്കും അവിടേക്ക് പോയി കേട്ടോ. ഓട്ടോ വന്ന് അതിൽ കയറ്റി. ഓട്ടോയിൽ കയറ്റണത് ഒന്നും ഞാൻ പിടിച്ചില്ല, എന്താ വെച്ചാൽ പറ്റില്ല, നമുക്ക് തിരക്കല്ലേ. അത് കാരണം കൊണ്ടാണ് കേട്ടോ അതൊന്നും പിടിക്കായിരുന്നത്. പറ്റണ ഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ രാവിലെ ഇത് കഴിഞ്ഞ് ഇനി പിറ്റേ ദിവസം തുടങ്ങി വീണ്ടും നമ്മുടെ ഡൈൻമയിലെ ഫേട്ട് തന്നെ വരും. അപ്പോൾ ഈ നാളെ രാവിലെ 9 മണിക്ക് അടിപൊളി റെസിപ്പികളും ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.